ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു മോഡ് റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന മോഡ് ബെസഡിൽ തന്നെ ആദ്യമായിട്ട് റിലീസാകാൻ പോകുന്ന മോഡാണ്, വെഗ പ്ലസ് ബെസ് മോഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു മോഡിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക. സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ റിലീസ് ഡേറ്റ് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ക്ലിയറായിട്ട് അറിയാൻ സാധിക്കത്തില്ല. ഓക്കെ, അപ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക. പിന്നെ പുതിയൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്, നമ്മുടെ ചാനലിന് വേണ്ടി ഒഫീഷ്യലായിട്ടൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഞാൻ കൊടുത്തിരുന്നത് എൻ്റെ പേഴ്സണൽ ഐഡിയ ആണ്. ഓക്കെ, അത് P4 Max. ഇപ്പോൾ ഞാൻ തുടങ്ങിയിട്ടുള്ളത് യൂട്യൂബ് മാക്സ് ഗെയിമിംഗ് എന്ന് ഒഫീഷ്യലായിട്ട് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, മാക്സിമം എല്ലാവരും കയറി ഫോളോ ചെയ്യുക. അതിൽ ഞാൻ പോസ്റ്റ്സും അതുപോലെ തന്നെ ചാനൽ അപ്ഡേറ്റ്സും പുതിയ പുതിയ മോഡ്സിൻ്റെ പിക്സ് എല്ലാം അതിൽ അപ്ലോഡ് ചെയ്യാം. മാക്സിമം എല്ലാവരും കയറുന്നു, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് കടക്കാം. മോഡിൻ്റെ പെർഫെക്ഷൻ നോക്കുകയാണെങ്കിൽ ഒരു 90% പക്കയാണ്. അതുപോലെ തന്നെ കൺട്രോളും നൈസായിട്ടുണ്ട്. ഓവറായിട്ട് ഞാൻ വിചാരിച്ച പോലത്തെ ഒരു കൺട്രോൾ കിട്ടുന്നില്ല, എന്നാലും നൈസായിട്ടുള്ള ഒരു കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ദെൻ ബ്രേക്കിംഗ് പക്കയാണ്, ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്, ഹെഡ്ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, എക്സ്ട്രാ ലൈറ്റ്സ് ഇഷ്ടംപോലെ ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അനിമേഷൻ കീസ് 3 കൊടുത്തിട്ടുള്ളത്. ട്രുബേ സ്പീഡ് എല്ലാ വണ്ടികളിലും ഉള്ളതുപോലെ തന്നെയാണ്. വണ്ടി ഓടിക്കുമ്പോൾ ലാഗോ കാര്യങ്ങളൊന്നുമില്ല, സ്മൂത്തായിട്ട് തന്നെ പോകുന്നുണ്ട്. മോഡിൻ്റെ സൈസ് എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം 40 MB വരും. പിന്നെ വൈപ്പർ വർക്കിംഗ് ആണ്, സ്പീഡോമീറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ വർക്കിംഗ് അല്ല. ഇൻറ്റീരിയർ മാപ്പ് സ്ക്രീൻ നിങ്ങൾക്ക് ദാ സൈഡിൽ അവിടെ വെച്ചിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് കാണാം. ദെൻ നമ്മുടെ ക്യാബിന് നോക്കുകയാണെങ്കിൽ ആവശ്യത്തിനുള്ള ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിയറിംഗ് നമുക്ക് ഏകദേശം ഫുള്ളും കാണാൻ പറ്റുന്നുണ്ട്, അശോക് ലെയ്ലാൻഡിൻ്റെ സ്റ്റിയറിംഗ് ആണ് സെറ്റ് ആയിട്ടുള്ളത്. ദെൻ ലോ എൻഡ് ഡിവൈസുകളിൽ സപ്പോർട്ടാകാനുള്ള ചാൻസ് ഒരു 50% ഉണ്ട്. ദെൻ സസ്പെൻഷൻ ലൈറ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, ഓവറായിട്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല. ദെൻ ഗിയർ ഷിഫ്റ്റിംഗ് മോഡാണ്, സ്പീഡ് പെട്ടെന്ന് കയറുമില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമൽ ലെവലിൽ തന്നെയാണ് കയറി പോകുന്നത്. ടെംപ്ലറ്റും ലിവറിയും കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റിലീസാകുമ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു സംഭവങ്ങൾ റിലീസാക്കും. ദെൻ ഇൻറ്റീരിയർ നേരത്തെ നിങ്ങൾ കണ്ടതാണ്, പക്കയാണ്, പക്ക ഡീറ്റെയിലിംഗ് ചെയ്തിട്ടുണ്ട്. ഡാഷ്ബോർഡ് നൈസായിട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ക്യാബിന് പക്കയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മിറേഴ്സ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഒരു സ്മോൾ മിറർ ആഡ് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡും. അത് അതിൽ കൂടി നമുക്ക് ക്ലിയർ ആയിട്ട് ബാക്കിൽ നിന്ന് വരുന്ന വണ്ടികളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ രണ്ട് കൊമ്പിലും സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു മിറർ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നില്ല, കാരണം ഇതിൻ്റെ ലിവറിയാണ്. ഓക്കെ, ദെൻ നമ്മുടെ ആനിമേഷൻ കീസ് നോക്കുകയാണെങ്കിൽ ഇവിടെ 1 ആനിമേഷൻ കീ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഡ്രൈവറിൻ്റെ ഡോറ്, അതുപോലെ തന്നെ സൈഡിലത്തെ ലഗേജ് ബോക്സ്, ബാക്ക് സൈഡിലെ ഡിക്കി. ഓക്കെ, ഈ ഒരു 3 സംഭവങ്ങളാണ് 1 ആനിമേഷൻ കീയിൽ കൊടുത്തിട്ടുള്ളത്. ദെൻ നമ്മുടെ 2 ആനിമേഷൻ കീ നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ ഇഞ്ചിൻ കവർ, അതുപോലെ തന്നെ സൈഡ് വിൻഡോ പ്ലസ് എയർ വിൻഡോ, ഈ ഒരു 3 സംഭവങ്ങളാണ് ഓപ്പൺ ആകുന്നത്. ദെൻ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആനിമേഷൻ കീ, 3 ആനിമേഷൻ കീ, അതിൽ സെറ്റ് ആയിട്ടുള്ളത് ലേസർ ലൈറ്റ് മാത്രമാണ്. ഓക്കെ, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ദെൻ മോഡിന് ഒരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെർഫെക്ഷൻ്റെ കാര്യത്തിൽ 5 കൊടുക്കാം, അതുപോലെ തന്നെ ലൈറ്റ് വർക്കിൻ്റെ കാര്യത്തിൽ 5 തന്നെ കൊടുക്കാം. നൈസായിട്ട് ലൈറ്റ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ ഒരു മോഡിൻ്റെ ലൈറ്റ് ടെസ്റ്റ് നടത്താം. അപ്പോൾ ഗൈസ് നമ്മളിതാ നൈറ്റ് മോഡാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഹെഡ്ലൈറ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ഹെഡ്ലൈറ്റ് അവിടെ ഹെഡ്ലൈറ്റ് ഓണാക്കിയിട്ടുണ്ട്. യാ മാൻ, വേറെ ലെവലായിട്ടുണ്ട്. ഫ്രണ്ടിൽ ബ്ലൂ കളർ സ്ട്രിപ്പ് ലൈറ്റ്, അതുപോലെ തന്നെ ടോപ്പ് ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ലൈറ്റ്സ് വണ്ടിയുടെ 2 സൈഡിലുമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, വൈറ്റ് കളർ ലൈറ്റാണ്. ദെൻ ഗ്ലാസിന് ചുറ്റും കളർഫുൾ സ്ട്രിപ്പ് ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റെപ്പിൽ ബ്ലൂ കളർ സ്ട്രിപ്പ് ലൈറ്റ് കാണാം നിങ്ങൾക്ക്.
അതുപോലെ തന്നെ ഇൻറ്റീരിയർ കുറേ ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ടുള്ള ലൈറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ബാക്ക് സൈഡ് വരെയാണെങ്കിൽ ബാക്ക് സൈഡ് ഗ്ലാസ്സിന് ചുറ്റും ഗ്രീൻ കളർ സ്ട്രിപ്പ് ലൈറ്റ് ആണ്. പിന്നെ ബ്രേക്കിംഗ് ലൈറ്റ്, അതുപോലെ തന്നെ റിവേഴ്സ് ലൈറ്റ്, ഇൻഡിക്കേറ്റർ ലൈറ്റ് പക്ക വർക്കിംഗ് ആണ് ബാക്ക് സൈഡ്. ദെൻ നമ്മുടെ വണ്ടിയുടെ ഹസാർഡ് ഓൺ ആക്കി കഴിയുമ്പോൾ ക്യാബിലെ ലൈറ്റുകളൊക്കെ ബ്ലിങ്കായി കത്തുന്നത് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ഫോഗ് ലാമ്പിന് ചുറ്റും നിയോൺ ലൈറ്റാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ടോപ്പ് സൈഡും ആ ഒരു നിയോൺ ലൈറ്റാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമ്മുടെ വിൻഡോയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ ബ്ലൂ ആൻഡ് ഗ്രീൻ കളർ സ്ട്രിപ്പ് ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇൻറ്റീരിയർ ഒരു 6 സബ് വൂഫർ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് ചുറ്റും റെഡ് കളർ സ്ട്രിപ്പ് ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വൈപ്പർ ഒന്ന് ഓണാക്കി നോക്കാം. ദാ വൈപ്പർ ഓണാക്കിയിട്ടുണ്ട്, അതിൻ്റെ കൂടെ ദാ ഫ്രണ്ടിലത്തെ ആ ഒരു സ്ട്രിപ്പ് ലൈറ്റിൻ്റെ കളർ ചേഞ്ച് ആകുന്നുണ്ട്. വൈപ്പറിൽ റെഡ് കളർ സ്ട്രിപ്പ് ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മോഡിൻ്റെ ലേസർ ലൈറ്റ് ഓണാക്കി നോക്കാം. അപ്പോൾ ഗൈസ് നമ്മളിതാ ലേസർ ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്, പക്ക വർക്കിംഗ് ആണ്. അതിൻ്റെ കൂടെ തന്നെ ഡി ജെ ലൈറ്റ് സെൻറ്ററിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടിയുടെ, അതും പക്ക വർക്കിംഗ് ആണ്. ദെൻ ബാക്ക് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ കാണാൻ കുറച്ച് ടെറർ ആയിട്ടുള്ള ഒരു ഐറ്റം സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ. ഇത് സ്പീക്കറാണോ അല്ല ലൈറ്റാണോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ആ ഒരു സംഭവത്തിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് 6 സബ് വൂഫറും കൂടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു മോഡിൻ്റെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗൈസ് വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്പീഡ് ടെസ്റ്റ് നടത്തുന്നില്ല, നടത്താത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അധികം ആൾക്കാർക്കും കാണാൻ ടൈമില്ല, അതുപോലെ തന്നെ കാണാൻ ഇഷ്ടവുമല്ലെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ സ്പീഡ് ടെസ്റ്റ് ഇവിടെ വെച്ച് ഒഴിവാക്കുന്നത്. നിങ്ങൾക്ക് സ്പീഡ് ടെസ്റ്റ് വേണം എന്നുണ്ടെങ്കിൽ അടുത്ത മോഡ് തൊട്ട് നമുക്ക് അത് ക്ലിയർ ആക്കാം. ഞാൻ ഇതുവരെ സ്പീഡ് ടെസ്റ്റ് ഇല്ലാത്ത മോഡ് റിവ്യൂ ചെയ്തിട്ടില്ല. എന്നാലും വീഡിയോയുടെ ലെങ്ത്ത് കൂടുമ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ ടൈമില്ല, കുറേ പേർക്ക് കാണാൻ ഇഷ്ടവും അല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാനത് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ് ചെയ്യുക. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ കയറി പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.